വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രേക്ഷകർക്ക്. നമ്മുടെ സംസ്ഥാന സർക്കാരിന് അറിയേണ്ട ഒരു കാര്യം, കേരളത്തിലെ പല വീടുകളിലും മാതാപിതാക്കളും പ്രായം ചെന്നവരും ജീവിത സായന്ധനത്തിലെത്തിയ ആളുകളും ഒക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആളുകൾ ജോലി തേടി, അന്നം തേടി വിദേശ നാടുകളിലേക്ക് ചേക്കേറിയ ഒരുപാട് വീടുകൾ കേരളത്തിലുണ്ട്. പല വീടുകളും പൂട്ടിക്കിടക്കുന്നു. ചില വീടുകളിൽ ഒന്നോ രണ്ടോ ആളുകളുണ്ട്. വലിയ പലനില കെട്ടിടങ്ങളിലൊക്കെ താമസിക്കുന്ന ഒന്നോ രണ്ടോ ആളുകൾ കാണും. ഇവിടേക്കുള്ള സുരക്ഷ വീണ്ടും പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. മാത്രമല്ല, ഈ റെസിഡൻസ് അസോസിയേഷനുകളിൽ ഉണ്ടാക്കിയിട്ട് അവിടെയെല്ലാം CCTV ക്യാമറകൾ, ഇപ്പോൾ ഗവൺമെൻറ് എല്ലാ സ്ഥലത്തും CCTV ക്യാമറകൾ വയ്ക്കണമെന്ന് പറഞ്ഞാൽ അത് ഭാരിച്ച ഒരു ഉത്തരവാദിത്വമാണ്. ഇപ്പോഴത്തെ നമ്മുടെ ആരോഗ്യമില്ലാത്ത ട്രഷറിക്ക് അത് ഭാരിച്ച ബാധ്യതയാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ റെസിഡൻസ് അസോസിയേഷനുകൾ ഉണ്ടാക്കിയിട്ട് അവരുടെ ചിലവിൽ CCTV ക്യാമറകൾ വയ്ക്കുകയും ഈ അതായത് ഒരു നാലോ അഞ്ചോ ചെറുപ്പക്കാർ പല നാടുകളിലുള്ളതുപോലെ രാത്രി 12 മണി വരെ 1 മണി വരെയൊക്കെ ചുറ്റി തിരിയുക, പിറ്റേന്ന് മറ്റ് 4-5 പേർ തിരിയുക. ഒരു നാടിൻ്റെ സംരക്ഷണം അതാതുള്ള സ്ഥലത്തെ ചെറുപ്പക്കാർ പോലീസിന് പുറമെ ഏറ്റെടുക്കേണ്ട കാലമായിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ചരസും കഞ്ചാവും മയക്കുമരുന്നും MDMA ഒക്കെ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി കിട്ടുന്ന സാധനങ്ങളായി മാറുമ്പോൾ എക്സൈസ് വകുപ്പൊക്കെ തന്നെ അവർക്ക് ഭാരിച്ച ജോലിയാണ് മുന്നിലുള്ളത്. അതുപോലെ ഈ സ്പെഷ്യൽ ബ്രാഞ്ചും ഷാഡോ പോലീസിങ്ങും ഒക്കെ ഏർപ്പെടുത്തി കുറ്റവാളികളെ കയ്യാമം വയ്ക്കാൻ നമുക്ക് കഴിയണം. വളരെ അപകടപ്പെടുത്തുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്ക് കേരളം മുതലക്കൂപ്പ് കുത്താൻ അനുവദിച്ചുകൂടാ എന്ന് ഒരിക്കൽ കൂടി നമ്മൾ പറയുകയാണ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റ്. ഞാനിതൊക്കെ പറയുന്നത് പേടിപ്പിക്കാൻ വേണ്ടിയല്ല, പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിൽ കാണുന്നത് കൊണ്ടാണ് പ്രേക്ഷകരോട് ഞാനിതൊക്കെ തുറന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഈ ജനങ്ങളുടെ സുരക്ഷ സർക്കാരിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും ജോലി മാത്രമായി നമ്മൾ കാണാൻ പാടില്ല. തദ്ദേശ സ്ഥാപനങ്ങൾക്കിതിൽ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. മന്ത്രി MB രാജേഷ് ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇതുവരെ ചെയ്തു വച്ചിരിക്കുന്ന വഴിയിലൂടെ നമ്മുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ യാത്ര ചെയ്യാൻ ഇനി പാടില്ല എന്നൊരു സാഹചര്യം കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നു എന്നതാണ് പരമമായ യാഥാർത്ഥ്യം. ഇനി വാർത്തയിലേക്ക്. കണ്ണൂർ പാനൂർ വിഷ്ണുപ്രിയ കൊലപാതകത്തിൽ പ്രതി ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുത്തു. കത്തി, ചുറ്റിക തുടങ്ങിയ ആയുധങ്ങളും പ്രതി ഉപയോഗിച്ച വസ്ത്രങ്ങളുമാണ് പ്രതിയുടെ മാനന്തേരിയിലെ വീടിന് സമീപത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. പ്രതിയുമായി പോലീസിൻ്റെ തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ നമുക്കൊപ്പം പാനൂരിൽ നിന്ന് ചേരുന്നു. സജോ, ഗുഡ് മോർണിംഗ് അഗെയിൻ. സജോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? തെളിവെടുപ്പ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ പ്രതി വളരെ ആസൂത്രിതമായി പ്ലാൻ ചെയ്തൊരു കൊലപാതകമാണ് അരങ്ങേറിയത്. തെളിവെടുപ്പ് ഇപ്പോഴും കൂത്തുപറമ്പ് മാനന്തേരി സത്രമെന്ന് പറയുന്ന സ്ഥലത്തെ പ്രതി ശ്യാംജിത്തിന്റെ വീടിന് സമീപത്തുള്ള ഒരു ചതുപ്പ് നിലമാണ്, ഒരു വയൽ പ്രദേശമാണ്, ആളൊഴിഞ്ഞ പറമ്പാണ്. അവിടെ ഒരു കുഴിയിൽ കൃത്യം നിർവഹിച്ചതിന് ശേഷം കൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങളെല്ലാം ബാഗിലാക്കി, ഒപ്പം ആ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രവും പ്രതി ഇവിടെ എത്തിയതിനു ശേഷം മാറി മറ്റൊരു വസ്ത്രം ധരിച്ചു, അതും ഈ ബാഗിലാക്കി. അതിനുശേഷം ഈ ബാഗ് ഇവിടെയുള്ള ഈ വീടിന് സമീപത്തുള്ള ഏതാണ്ട് വീട്ടിൽ നിന്ന് ഒരു 50-100 മീറ്റർ അകലെയുള്ള ഈ പറമ്പിലേക്ക്, ആളൊഴിഞ്ഞ പറമ്പിലെത്തി. അവിടെ ഈ ചതുപ്പ് നിലത്തിലൊരു വെള്ളക്കെട്ടുള്ള കുഴിയുണ്ടായിരുന്നു. ആ കുഴിയിൽ ഈ ബാഗിനകത്ത് ഒരു വെട്ടുകല്ലിന്റെ കഷ്ണം എടുത്തു വെച്ചതിന് ശേഷം അത് കെട്ടിത്താഴ്ത്തുകയാണ്. കുഴിയിലേക്ക് കെട്ടിത്താഴ്ത്തുകയൊരു വെള്ളക്കെട്ടുള്ള കുഴിയുണ്ടായിരുന്നു. ആ കുഴിയിൽ ഈ ബാഗിനകത്ത് ഒരു വെട്ടുകല്ലിന്റെ കഷ്ണം എടുത്തു വെച്ചതിന് ശേഷം അത് കെട്ടിത്താഴ്ത്തുകയാണ്, കുഴിയിലേക്ക് കെട്ടിത്താഴ്ത്തുകയാണ് ചെയ്തത്. അത് പൂർണ്ണമായും പ്രതി തന്നെ വെളിപ്പെടുത്തിയ സാധന സാമഗ്രികൾ അത് ഉപേക്ഷിച്ച സ്ഥലവും എല്ലാം പോലീസ് തിരിച്ചറിയുകയും അത് പൂർണ്ണമായും കണ്ടെടുക്കുകയും റിക്കവർ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഈ ബാഗിൽ ഉണ്ടായിരുന്നത് 2 കത്തിയാണ്, അതായത് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ഒരു വെട്ടുകത്തി, മറ്റൊരു കത്തി, അങ്ങനെ 2 കത്തികൾ, ഒപ്പം ഒരു ചുറ്റിക, തലക്കടിച്ച് വീഴ്ത്താൻ ഉപയോഗിച്ച ചുറ്റിക, ഒപ്പം മുളകുപൊടി. ഏതെങ്കിലും തരത്തിൽ പ്രതി പരിപൂർണമായും എത്രമാത്രം ആസൂത്രിതമായാണ് ഈ കൊലപാതകം നടത്തിയത് എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവാണ്. വീഡിയോ കോളിൽ കണ്ട, പ്രതിയെ കണ്ട ഒരാൾ മാത്രമാണ് ഈ കേസിൽ സാക്ഷി ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ശാസ്ത്രീയ തെളിവുകളാണ് വേണ്ടത്. അതിൽ ഉപയോഗിച്ച മുഴുവൻ സാധന സാമഗ്രികളും വീണ്ടെടുത്തു, അതെല്ലാം ഈ ബാഗിലുണ്ടായിരുന്നു. പ്രതി ഇവിടെ എത്തിയതിനു ശേഷം ഇവിടെയുള്ള ഒരു ചാലിൽ കുളിച്ചു, അതിനുശേഷം ആ വസ്ത്രങ്ങളെല്ലാം പൂർണ്ണമായി ഈ ബാഗിലേക്ക് മാറ്റി. ഈ ബാഗിൽ മറ്റ് ചില വസ്തുവകകൾ കൂടി ഉണ്ടായിരുന്നു. ഒരു ഡിജിറ്റൽ ഡിവൈസ് ഉണ്ടായിരുന്നു, ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പം മുളകുപൊടിയും ഈ ബാഗിൽ പ്രതി കരുതിയിരുന്നു. അതായത് പരിപൂർണമായും ഒരു തരത്തിലും ഈ ആസൂത്രണം ചെയ്ത കൃത്യം പാളരുത്. അപ്പോൾ ഈ തെളിവെടുപ്പ് വേളയിൽ പ്രതി പൂർണ്ണമായും അക്ഷോഭ്യനാണ്, നിസ്സംഗനാണ്, എല്ലാ കാര്യങ്ങളും പോലീസിനോട് വെളിപ്പെടുത്തുകയും പറയുകയും സഹകരിക്കുകയും ചെയ്തിരുന്നു എന്നത് പ്രധാനമാണ്. ഒപ്പം ആ ഘട്ടത്തിൽ, അക്രമ ഘട്ടത്തിൽ, ഇതൊരു ഡിജിറ്റൽ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയ തെളിവുകളാകാൻ പോകുന്ന ഈ തെളിവുകൾ കൂടി ഈ ബാഗിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ കൃത്യം നടത്തിയതിന് ശേഷം ചില ശരീര ഭാഗങ്ങളൊക്കെ തന്നെ ഈ കത്തിയിലും മറ്റും ഉണ്ടായിരുന്നു, അതെല്ലാം ഈ ബാഗിൽ തന്നെ അവശേഷിക്കുന്നുണ്ട്. അതും കേസിലൊരു പ്രധാനപ്പെട്ട തെളിവാണ്. ഈ കൃത്യം നിർവഹിച്ചതിനു ശേഷം മണിക്കൂറുകൾക്കകം തന്നെ പ്രതി കൊത്തുപറമ്പ് മാനന്തേരി സ്വദേശി ശ്യാംജിത്തിനെ പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നു. അത് പോലീസിനെ സംബന്ധിച്ച് വലിയ നേട്ടമാവുകയും ചെയ്തിരുന്നു. അത് ഡിജിറ്റൽ തെളിവുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ്. അതായത് സുഹൃത്ത് മലപ്പുറം പൊന്നാനിയിലുള്ള
വിഷ്ണുപ്രിയുടെ സുഹൃത്ത് ആ സമയത്ത് ഈ കൃത്യം നടക്കുന്നതിന് വേണ്ടി പ്രതി എത്തുമ്പോൾ വീഡിയോ കോളിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ പൊന്നാനി സ്വദേശി ഈ വീഡിയോ കോളിൽ ഈ പ്രതിയെ കാണുകയും ചെയ്തിരുന്നു. അതാണ് ഏറ്റവും നിർണായകമായ വഴിത്തിരിവായി മാറിയത്. ഏതായാലും ഇവിടുത്തെ തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി പ്രതിയുടെ വീട്ടിലേക്കാണ് പോവുക. വീട് ഇവിടെ നിന്ന് ഒരു 50-100 meters എന്ന ഒരു ദൂരം മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെ എന്ന് പറയാൻ കഴിയുന്ന ഒരു സ്ഥലം തന്നെയാണ് ആ തെളിവെടുപ്പ് പൂർത്തീകരിക്കുക എന്നതാണ്. ഇന്ന് ഇവിടെയും വീട്ടിലും മാത്രമാണ് തെളിവെടുപ്പ് നടത്താൻ കഴിയുക. കൃത്യം നടത്തിയ സ്ഥലത്തേക്ക്, അതായത് ചുപ്രയുടെ വീട്ടിലേക്ക് തൽക്കാലം തെളിവെടുപ്പ് വേണ്ടതില്ല എന്നാണ് പോലീസിന്റെ തീരുമാനം. അവിടെ അവിടുത്തെ സാഹചര്യം സ്വാഭാവികമായും നമുക്കറിയാം, അതുകൊണ്ട് വേണ്ടതില്ല എന്നതാണ്. അത്യന്തം നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ്. അത് എത്രമാത്രം ആസൂത്രിതമായിരുന്നു. ഈ ആയുധം ഉപയോഗിച്ച് കഴുത്ത് അറുത്തു മാറ്റി, ഒപ്പം കൈകൾക്കും കാലുകൾക്കും എല്ലാം വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. അപ്പം ഈ കൊല നടത്തുന്നതിന് വേണ്ടി 3 ദിവസത്തെ പ്ലാനിംഗ് പ്രതി നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 3 മാസമായാണ് ഇവർ തമ്മിലൊരു ബ്രേക്കപ്പ് ഉണ്ടാകുന്നത്, ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ആ ബ്രേക്കപ്പ് ഉണ്ടാകുന്നു. അങ്ങനെ ആ പ്രണയ നിഷേധമാണ് ഇത്ര നിഷ്ഠൂരമായ നീചമായ പ്രവൃത്തി ചെയ്യാൻ രാംജിത്തിന് പ്രകോപനമായത് എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അത് പരിപൂർണമായും കുറ്റസമ്മതം നടത്തുകയും എല്ലാ വിവരങ്ങളും ശ്യാംജിത്ത് പോലീസിനോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നതാണ്. അതിനുവേണ്ടി ഏതാണ്ട് 3 മാസം, ഏതാണ്ട് 5 വർഷത്തോളം ഉള്ള ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. അത് പിന്നീട് ബ്രേക്കപ്പ് ആകുന്നു. അതിനുശേഷമാണ് പക്ഷേ അങ്ങനെ ഒരു പ്രണയ നിഷേധം വന്നത്. ഇത്ര നിഷ്ഠൂരമായ ഒരു കൊല നടത്താൻ ഇത്തരത്തിൽ നീച മനസ്സുള്ളവർക്ക് ന്യായമാകുന്നു, അല്ലെങ്കിൽ അങ്ങനെ അവർ കരുതുന്നു, അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. അത്തരം നിരവധി സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത്രയും ദുഃഖകരമായ നിഷ്ഠൂരമായ വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവുക ക്രൂരകൃത്യമാണ് പ്രതി ശ്യാംജിത്ത് ചെയ്തത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ച് ഈ കേസ് ഏറ്റവും നിർണായകമായ തെളിവുകൾ ഇതിനകം തന്നെ കണ്ടെടുക്കാൻ കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ തെളിവുകൾ, അതായത് ഫോൺ കോളുകളും വാട്സപ്പ് കോളുകളും കേന്ദ്രീകരിച്ച് ലഭ്യമായ തെളിവുകൾ, അതിനുശേഷം ഈ കൃത്യത്തിന് ഉപയോഗിച്ച മുഴുവൻ ആയുധങ്ങളും ഒപ്പം ആ ഘട്ടത്തിൽ ധരിച്ചിരുന്ന വസ്ത്രവും ഉൾപ്പെടെ, ഇത് പ്രതിയുടെ വീടാണ്, മാനന്തേരി കുത്തുപറമ്പ് മാനന്തേരിയിലെ പ്രതിയുടെ വീട്ടിലാണ് ഇപ്പോൾ ശ്യാംജിത്തിനെ എത്തിച്ചിരിക്കുന്നത്. കുത്തുപറമ്പ് ACP പ്രദീപൻ കണ്ണിപ്പൊയിലൊപ്പം CI പാനൂർ CI ആസാദ് MP എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. പ്രതിയുടെ വാഹനവും ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട തൊണ്ടിമുതലായി മാറാൻ പോകുന്നതാണ്. കാരണം ഈ ബൈക്കിലാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു, ഈ ബൈക്കിലാണ് പ്രതി ഈ കുറ്റകൃത്യം നടത്തുന്നതിന് വേണ്ടി പോയത്. ആ ബൈക്ക് ഉൾപ്പെടെ പോലീസ് ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട തൊണ്ടിമുതലായി എടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതും ഇപ്പോൾ ഈ വീട്ടിൽ എത്തി പോലീസ് അതിലും പരിശോധന നടത്തുകയാണ്. ഈ വാഹനത്തിലാണ് പാനൂർ വള്ളിയായി നടയമ്പൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, അതായത് വിഷ്ണുപ്രിയുടെ വീടുള്ള സ്ഥലത്തേക്ക് പ്രതി പോയത്. ഈ ബാഗിൽ ആയുധങ്ങളെല്ലാം നിറയ്ക്കുന്നു, കൃത്യമായ ആസൂത്രണം തയ്യാറാക്കുന്നു. കൂത്തുപറമ്പിലെ കടയിൽ നിന്നാണ് ചുറ്റിക ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ, അതായത് ആയുധങ്ങളൊക്കെ പ്രതി വാങ്ങിയത്. അതിനുശേഷം ഈ ബൈക്കിൽ തന്നെ പോവുകയാണ് പ്രതി ചെയ്തത്. ബൈക്ക് വീടിനകലെയുള്ള ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തതിന് ശേഷം നടന്ന് വിഷ്ണുപ്രിയുടെ വീടിന് സമീപത്തേക്ക് പോകുന്നു. 1 മണിക്കൂറോളം അവിടെ നിരീക്ഷണം നടത്തുന്നു. അതിനുശേഷമാണ് ഈ ക്രൂരകൃത്യം പ്രതി നിർവഹിച്ചത്. ഇപ്പോഴും പ്രതി അക്ഷോഭ്യനായി എല്ലാ കാര്യങ്ങളും പോലീസിനോട് വിശദീകരിക്കുകയാണ്. നിസ്സംഗ ഭാവമാണ്. ഈ ഒരു കുറ്റബോധം തന്നെ പ്രതിയുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. ആ നിലയ്ക്ക് പോലീസുമായി പൂർണ്ണമായും സഹകരിക്കുന്ന സ്വഭാവത്തിൽ ചെയ്ത കുറ്റകൃത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റബോധം പ്രകടിപ്പിക്കുന്ന ഒരു ശരീരഭാഷയെ പ്രതിക്കില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്. എത്രമാത്രം നികൃഷ്ടവും ക്രൂരവുമാണ് കൃത്യം എന്നത് ഈ ദൃശ്യങ്ങൾ കൂടി വെളിപ്പെടുത്തും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തിൽ യാതൊരു പിഴവുകളും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നത് തന്നെയാണ്. പ്രതി സഞ്ചരിച്ച ആ സമയത്ത് പ്രതിയുടെ ഒരു ബൈക്കാണ്, ആ ബൈക്ക് ആണ് പ്രതി കൃത്യം നടത്തുന്ന സമയത്ത് യാത്ര ചെയ്തത്. അതിനുവേണ്ടി യാത്ര ചെയ്ത് പോയത് ഈ വാഹനമാണ്, അതും പോലീസിന് ഒരു അപ്പാച്ചി ബൈക്കാണ്. ആ ഇരുചക്ര വാഹനവും പോലീസ് ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട തെളിവായി കണ്ടുകിട്ടും എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പം ഉപയോഗിച്ച എല്ലാ ആയുധങ്ങളും കണ്ടെടുത്തു. അപ്പം ഈ ബാഗിൽ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങൾ തന്നെ പരിശോധിച്ചാൽ എത്രമാത്രം ആസൂത്രിതമായിരുന്നു കൃത്യം എന്നത് വെളിപ്പെടും. അത് 2 കത്തികൾ, ഒരു വെട്ടുകത്തി, മറ്റൊരു ചെറിയ കത്തി, ഒപ്പം ഒരു ചുറ്റിക. ആ ചുറ്റിക ഉപയോഗിച്ച് തലക്കെടുത്ത് വീഴ്ചതിന് ശേഷമാണ് കത്തി തറക്കുകയും ശരീരത്തിൽ ഉടനീളം വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. ഒപ്പം ഏതെങ്കിലും തരത്തിൽ ഈ കൃത്യം പാളുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടുന്നതിന് വേണ്ടിയും പ്രതി ആസൂത്രണം തയ്യാറാക്കിയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിനുവേണ്ടിയാണ് മുളകുപൊടി ഉൾപ്പെടെ, മുളകുപൊടി, ഒരു ഡിജിറ്റൽ ഡിവൈസ്, ഒരു സ്ക്രൂ ഡ്രൈവർ, അങ്ങനെ ഉൾപ്പെടെയുള്ള മറ്റു ചില ആയുധങ്ങൾ കൂടി പ്രതി കയ്യിൽ കരുതിയിരുന്നു. അതായത് ഒരു പദ്ധതി പാളിയാൽ മറ്റു കാര്യം കൂടി നടപ്പാക്കണം. അതായത് ഇങ്ങനെ ഒന്നിലേറെ ആസൂത്രണങ്ങൾ ഇതിന്റെ ഭാഗമായി പ്രതി എങ്ങനെ കൃത്യം കാര്യത്തിൽ തയ്യാറാക്കിയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പോലീസ് ബൈക്കിൽ ഉൾപ്പെടെ പരിശോധന നടത്തുകയാണ്. അതിന്റെ ചാവി ഉൾപ്പെടെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് പരിശോധന നടത്തുകയാണ്. ആ വാഹനവും പോലീസ് വീണ്ടെടുക്കുകയും ചെയ്യും. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ശാസ്ത്രീയ തെളിവുകൾ എന്നത് ഈ കേസന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സാക്ഷി മാത്രമാണ് പോലീസിന് പ്രധാനമായും ആശ്രയിക്കാൻ കഴിയുക. അതായത് വീഡിയോ കോളിൽ
സംസാരിച്ച കൃഷ്ണപ്രിയമായി സംസാരിച്ചുകൊണ്ടിരുന്ന കൊലപാതകം നടക്കുന്നതിന് തൊട്ട് മുന്നിൽ വരെ സംസാരിച്ചുകൊണ്ടിരുന്ന പൊന്നാനി സ്വദേശിയുടെ മൊഴിയാണ്. ആ മൊഴി കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. അത് തന്നെ പ്രതിയിലേക്ക് എത്താനും ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു ബ്രേക്ക് ത്രൂ ആയി, ഒരു വഴിത്തിരിവായി കേസിൽ പിന്നീട് പോലീസിന് ആദ്യഘട്ടം മുതൽ സഹായകരമായി മാറിയ ഒരു സാക്ഷിമൊഴിയാണ്. പിന്നീട് പ്രതി എത്തുന്നത് കണ്ടു, ഈ വഴി സഞ്ചരിക്കുന്നത് കണ്ടു ഒരു KSEB ജീവനക്കാരൻ എന്ന വ്യാജേന വിഷ്ണുപ്രിയുടെ വീടിന് സമീപത്തോടെ ഏതാണ്ട് ഒരു മണിക്കൂറോളം നോക്കി കറങ്ങി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു എന്ന് സമീപവാസിയായ മുകുന്ദൻ എന്നൊരാൾ വെളിപ്പെടുത്തിയിരുന്നു. പോലീസ് ആ വിവരവും തേടിയിട്ടുണ്ട്. ഈ രണ്ട് സാക്ഷികൾ മാത്രമാണ് പ്രധാനമായും ഉള്ളത്. അതിനുശേഷം മൃതദേഹം കണ്ടവരുടെ സാക്ഷിമൊഴികൾ മാത്രമാണ് പോലീസിന് ആശ്രയിക്കാൻ കഴിയുക. അങ്ങനെ വരുമ്പോൾ ഈ തെളിവെടുപ്പിന്റെ ഭാഗമായുള്ള ശാസ്ത്രീയ തെളിവുകളെയാണ് പോലീസിന് പ്രധാനമായും ഊന്നാൻ കഴിയുക. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിയുടെ തന്നെ കുറ്റസമ്മതം വഴി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ്. അതാണ് പോലീസിന് ഏറ്റവും സഹായകരമായത്. ഏതായാലും വീടിനകത്തുൾപ്പെടെ പരിശോധന നടത്തുന്നതിന് വേണ്ടിയാണ് പോലീസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വീടിനെ അകത്തേക്കും ഉൾപ്പെടെ പ്രതി ഉപയോഗിച്ച മുറിയും ഉൾപ്പെടെ പരിശോധിക്കുക എന്നൊരു ലക്ഷ്യം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെ കഴിയുന്ന സാധ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിൽ കേസന്വേഷണത്തിന് സഹായകരമാകുന്ന ശാസ്ത്രീയ തെളിവുകളെല്ലാം ശേഖരിക്കുക എന്നതാണ് പോലീസിന്. അതിന് ഏറെ ദൂരം പോലീസിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. പ്രതിഭൻ കണ്ണിക്കോലിന്റെ നേതൃത്വത്തിലുള്ള ICP പ്രതിഭൻ കണ്ണിക്കോലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കണ്ണൂർ പാനൂരിലെ മാനന്തേരിയിൽ പോലീസ് തെളിവെടുപ്പ് നടത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ശ്യാംജിത്ത് എന്ന പ്രതിയെ പോലീസുമായി സഹകരിക്കുന്നുവെന്നാണ് ഞങ്ങളുടെ കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ വളരെ എല്ലാവിധമായ ആസൂത്രണങ്ങളുമായിട്ടായിരുന്നു പ്രതി വിഷ്ണുപ്രിയെ കൊലപ്പെടുത്താൻ എത്തിയത്. പ്രണയം നിഷേധിച്ചിട്ടുള്ള പകയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നതിൽ ഏറ്റവും ഞാൻ കാണുന്ന ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പെൺകുട്ടി അവളുടെ സ്വന്തം വീട്ടിൽ സുരക്ഷിതയല്ല എന്ന് വരുന്നൊരു സാഹചര്യമാണ് പാനൂരിലുണ്ടായത്. ഇതൊരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി CCTV ദൃശ്യങ്ങൾ ഇത് ക്ലോസായി മോണിറ്റർ ചെയ്യാനുള്ള ഒരു പോലീസ് സംവിധാനവും വേണം. വിദേശ നാടുകളിൽ, ഇപ്പോൾ ഗൾഫ് നാടുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അവിടുത്തെ CCTV മുഴുവൻ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഒരാൾ വന്ന് എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അയാളെ CCTV അയാളെ പിന്തുടരുന്ന കാഴ്ചയാണ് അവിടെയൊക്കെ കാണുന്നത്. നമുക്കും നമ്മുടെ സംസ്ഥാനത്ത് എത്രയോ കോടി രൂപ നമ്മൾ ഓരോ കാര്യത്തിനായി ചെലവഴിക്കുന്നു. ജനങ്ങളുടെ പരമമായ സുരക്ഷിതത്വം നമ്മൾ ചെലവഴിക്കാൻ പറ്റുന്നൊരവസ്ഥ നമ്മുടെ ഖജനാവിലില്ലെങ്കിൽ ഈ വാർഡ് തലത്തിലുള്ള സുരക്ഷാ സമിതികൾ നിലവിൽ വരികയും നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകൾ ഇത്തരം CCTV ക്യാമറകൾ ഘടിപ്പിക്കുകയും അതിൻ്റെ കണക്ഷൻ നെറ്റ് വഴി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും വേണം. അപരിചിതനായ ആളുകൾ പാതിരാത്രി ചില സ്ഥലങ്ങളിൽ കറങ്ങുക, പട്ടാപ്പകൽക്കിറങ്ങുക, ഇതൊക്കെ ശ്രദ്ധിക്കാനും നമ്മുടെ നാട്ടിൽ ആളുണ്ടാകണം. കാരണം ഇത് ആസുരകാലമാണ്. മയക്കുമരുന്നിന് അടിമയായ വ്യക്തി എന്തും ചെയ്യും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭരണഘടന ഉറപ്പ് നൽകുന്ന ശിക്ഷ ഇയാൾക്ക് കൊടുക്കണം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകളനുസരിച്ച് ഇയാൾക്ക് എന്ത് ശിക്ഷയാണ് നൽകാൻ കഴിയുക? ഒരാൾക്ക് പരമാവധി കൊടുക്കാൻ കഴിയുക 302 പ്രകാരം വധശിക്ഷ മാത്രമാണ്. അതിനപ്പുറം എന്താണ് കൊടുക്കാൻ കഴിയുക? അതിനേക്കാളും വലിയൊരു അവബോധമാണ് ഉണ്ടാക്കേണ്ടത്. അതിനുപരി മയക്കുമരുന്ന് ലോബികളുടെ കടയറത്ത് വീഴ്ത്താൻ നമുക്ക് കഴിയണം. അതിശക്തമാണ് മയക്കുമരുന്ന് ലോബി കേരളത്തിൽ. പ്രത്യേകിച്ച് എറണാകുളം പോലെയുള്ള നഗരങ്ങളിൽ ഈ ലോബികൾ അതിശക്തമായി അരങ്ങുവാഴുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പോലീസ് സംവിധാനങ്ങളോടൊക്കെ സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നത്തിൻ്റെ തീവ്രത മനസ്സിലാക്കുക. എന്തായാലും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന വകുപ്പുകൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുകൂടി ഓർപ്പെടുത്തിക്കൊണ്ട്